മന്ത്രി കെ ടി ജലീലിനെ എൻഐഎ ചോദ്യം ചെയ്യുന്നത് അതീവ ഗൗരവതരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് ചോദ്യം ചെയ്യുന്നതെന്നും ഇനിയും നാണം കെടാതെ ജലീൽ രാജിവെക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ജലീലിന്റെ രാജി എന്ന ആവശ്യവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ജലീലിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദും രംഗത്തെത്തിയിരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് ജനങ്ങളോട് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്തിനാണ് അദ്ദേഹം ഒളിച്ചു മാറി നടക്കുന്നത് എന്നും കെ പി എ മജീദ് ചോദിച്ചു ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രം ഗൂഢാലോചന നടത്തുമെന്ന് കരുതുന്നില്ല എന്നും കെ പി എ മജീദ് പറഞ്ഞു സി പി എം പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര അന്വേഷണമാണ് എന്നാണല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് മന്ത്രി കെ ടി ജലീൽ ചോദ്യം ചെയ്യലിനായി എൻ ഐ എ ഓഫീസിലെത്തിയത് സ്വകാര്യ കാറിലാണ് ജലീൽ എത്തിയത് കഴിഞ്ഞ ദിവസം ലഭിച്ച നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി എൻ ഐ എ ഓഫീസിലെത്തിയത് സ്വർണം അല്ലെങ്കിൽ ഏതെങ്കിലും ഹവാല ഇടപാടുകൾ മതഗ്രന്ഥത്തിന്റെ മറവിൽ നടന്നിട്ടുണ്ടോ എന്നതാണ് പരിശോധനാ വിഷയം നേരത്തെ തന്നെ മന്ത്രിയുടെ മൊഴി എൻ ഐ എ രേഖപ്പെടുത്തുമെന്ന സൂചന ഉണ്ടായിരുന്നു മന്ത്രി ജലീലിനോട് കോൺസുൽ ജനറലാണ് മതഗ്രന്ഥങ്ങൾ കൈപ്പറ്റി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് കോൺസുൽ ജനറൽ അടക്കമുള്ളവർക്ക് കള്ളക്കടത്ത് ഇടപാടിൽ പങ്കുണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര ഏജൻസികൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയെയും എൻ ഐ എ ചോദ്യം ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ മറ്റ് പ്രതികളെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തതിൽ മന്ത്രിക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സൂചന മന്ത്രിയുടെ മൊഴിയെടുത്ത ഘട്ടത്തിലും ഇത് സംബന്ധിച്ച അറിവുണ്ടായിട്ടില്ല എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത് മന്ത്രി കെ ടി ജലീലിനെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത് ഗൗരവപൂർവമായ കാര്യമാണ് എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദ് പറഞ്ഞത് എൻ ഐ എ ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് വളരെ ഗൗരവപൂർവമായ കാര്യമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് അദ്ദേഹം ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനാണ് എന്തിനാണ് അദ്ദേഹം ഒളിച്ചു മാറി നടക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു ഞാൻ ഖുർആൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാൻ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് എന്നെ പ്രതിയാക്കുന്നത് എനിക്കെതിരെ സമരം നടക്കുന്നത് എന്ന് പറഞ്ഞ് മതപണ്ഡിതന്മാരെ എല്ലാവരെയും പോയി കാണുകയാണ് ജലീൽ ഇപ്പോൾ ചെയ്യുന്നത് അദ്ദേഹം ഖുർആൻ ഏൽപ്പിച്ച എടപ്പാളിലെ സ്ഥാപന മേധാവി പറയുന്നത് ഞങ്ങൾ ഖുർആൻ ചോദിച്ചിട്ടില്ല അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നതാണ് എന്നാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഈ കേസിനെ എന്തിനാണ് മതവുമായി ബന്ധപ്പെടുത്തുന്നത് എന്നും കെ പി എ മജീദ് പറഞ്ഞു കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനമൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി ജലീൽ ഇത്രയധികം ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടും എന്തുകൊണ്ടാണ് രാജിവെച്ച് പുറത്തു പോകാത്തത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും എന്ത് കാരണത്താലാണ് കെ ടി ജലീലിനെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യവുമാണ് നാലുപാടിൽ നിന്ന് ഉയരുന്നത് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് കൂടി കടുത്ത ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.